رسول الله، رسول الله طال بي الحنين وغر رقم جدي. السلام عليكم ورحمة الله. كيف الحال يا طلاب والطالبات؟ كلكم خير، كلكم بخير، الحمد لله. أكلتم الفطور في الصباح؟ كلكم أكلتم؟ ما شاء الله، نعم، بارك الله فيكم. الآن درسنا في الصف الماضي عن ماذا؟ عن حياتي أبي الكلام آزاد، وتعلم أبو الكلام آزاد لغات كثيرة. كلكم كتبتم واجب المنزل؟ نعم، كلكم كتبتم، ما شاء الله، نعم. ما السؤال الأول؟ ما كلمة مترادف؟ مات، مات. من كتب، من كتب؟ قل، قل. مات مترادفه توفي، توفي، نعم، أيوة، توفي، مات، توفي، مات، نعم. ثم أيضا السؤال الآخر، كيف نقول أو كيف نكتب 1888 حرفيا في اللغة العربية؟ كيف نكتب؟ قل، قل، من يقول؟ نعم، نعم، أيوة، ممتاز. 1888 ميلادية، نعم، أحسنتم، نعم. أيضا السؤال واحد باقي موجود، نعم، ما هذا السؤال؟ نعم، تعلم أبو الكلام آزاد لغات كثيرة، نعم، سؤال صحيح. نعم، ما هي، ما هي هذه اللغات؟ كتبتم؟ نعم، قل، من يقول؟ نعم، تعلم أبو الكلام اللغات الفارسية والأردية والإنجليزية والعربية. ما شاء الله، هذه الإجابة، هذه الأجوبة كلها صحيحة. يلا وترنغون شيري كهدي تندي. أبا يلا ورن نناي كلاس شدد كيتة. അനിശ്ചിതകളൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടല്ലേ, നല്ല കുട്ടികളാണ്. നാം അൽ യൗം നദ്രസ് അൽ ബാഖി മിൻ ഹാദ ദർസ്. നാം ഇസ്മഉ ജയ്യിദൻ, നന്നായി ശ്രദ്ധിക്കണം കേട്ടോ. സാഫറ അബുൽ കലാം ആസാദ് ഇല അദീദ് മിൻ അദ്ദുവൽ മിൻഹ തുർക്കിയ വ ഫറൻസ وسوريا، وكان عالما كبيرا كما هو سياسيا كبيرا، وكان من أحد رواد حركة السلفية في الهند، وكان أول وزير التعليم بعد الاستقلال في الهند. سافر أبو الكلام إلى عديد من الدول. تفهمون جيدا؟ نعم. إني أورو بري نمك منسلاكم شريك منسلاكم. في علو بيرم بعدين ده ماضيهم
അതിൻ്റെ മുദാരിയും ഒക്കെ ശരിക്കും എഴുതിയെടുത്ത് പോകണം എല്ലാ കുട്ടികളും കേട്ടോ. ആ സഫറ, സഫറ, സഫർ, മുസാഫിർ, ആ യാത്രക്കാരൻ അല്ലേ, മുസാഫിർ. അതിൻ്റെ ഫിഅൽ മാദിയാണ് സഫറ. സഫറ യുസാഫിറു സാഫിർ, സഫറ യുസാഫിറു സാഫിർ അല്ലേ. ഫിഅൽ മുദാരിയോ യുസാഫിറു, ഫിഅൽ അംറ് സാഫിർ. ആ അതിൽ നിന്നാണ് മുസാഫിർ എന്നുള്ള പദം വരുന്നത്, യാത്രക്കാരൻ. മനസ്സിലായല്ലോ. ആ ആവശ്യമുള്ളതെല്ലാവരും നോട്ട് ചെയ്യുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, സാഫറ അബുൽ കലാം, അബുൽ കലാം ആസാദ് യാത്ര പോയി. എവിടേക്ക്? ഇല അദീദിൻ മിനദ്ദുവലി, ഇല അദീദിൻ. അദീദ് എന്ന് പറഞ്ഞാൽ ആ നിങ്ങൾ ആർക്കും അറിയുന്നില്ല അല്ലേ. എന്നാൽ അതിനൊരു മുത്തറാദിഫായ പദം പറയാം, കഥീർ. അദീദുൻ മഅനഹു കഥീറുൻ. എന്താ കഥീർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ. ആ അതെ, ധാരാളം അല്ലേ, കുറേ, ധാരാളം. അപ്പോൾ അതേ അർത്ഥമാണ് അദീദ്. അപ്പോൾ അദീദുൻ എന്ന് പറഞ്ഞാൽ ധാരാളം, അതിന് മുത്തറാദിഫാണ്. പര്യായ പദമാണ് കഥീറുൻ, അതേ അർത്ഥം വരുന്ന മറ്റൊരു പദം അദീദ് കഥീർ. അപ്പോൾ ഇല അദീദിൻ മിനദ്ദുബലി, ധാരാളം രാഷ്ട്രങ്ങളിലേക്ക് അബുൽ കലാം ആസാദ് സാഫറ എന്ത് ചെയ്തു, യാത്ര പോയിട്ടുണ്ട് അല്ലേ. ആ ദുവൽ, ദുവൽ എന്നുള്ള പദം ഒരു ബഹുവചനം ആണ്. ആ ഏത് പദത്തിൻ്റെ ബഹുവചനമാണ് ദുവൽ? മാ മുഫ്രദു കലിമത്ത് ദുവൽ? ആ ദൗലത്ത്, ദൗല, ദൗല, ദൗലത്തുൻ ജംഉഹു ദുവലുൻ. ആ ദൗലത്തുൻ, ദൗല ഹാത്ത ഇട്ടാണ് എഴുതുക, ദൗലത്ത് കേട്ടോ, ദൗല, ദൗല, ദൗലത്ത് ഹാത്ത ആണ്. ദൗലത്തുൻ ജംഉഹു ദുവലുൻ, ദൗലത്തെന്ന രാഷ്ട്രം, ദുവൽ രാഷ്ട്രങ്ങൾ. അപ്പോൾ അബുൽ കലാം ആസാദ് യാത്ര പോയി, ഇല അദീദിൻ മിനദ്ദുവലി, ധാരാളം രാഷ്ട്രങ്ങളിലേക്ക് യാത്ര പോയി. എന്നിട്ട് പറയുന്നു മിൻഹ, അതിൽപ്പെട്ടതാണ്. അദ്ദേഹം രാഷ്ട്രങ്ങളിലൂടെ യാത്ര പോയി, ഒരുപാട് രാഷ്ട്രങ്ങൾ പോയി, ആ രാഷ്ട്രങ്ങളിൽ പെട്ടതാണ് ഏതെല്ലാം? ആ മാഹിയ, മാഹിയ, ആ തുർക്കിയ, ഫറൻസ, സൂരിയ. തുർക്കിയ എല്ലാവർക്കും അറിയാമല്ലോ, കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്ലേ, തുർക്കി, തുർക്കി. ആ ഫറൻസ, 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 ആ അതിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഫ്രാൻസ്. പിന്നെയോ വസൂരിയ, സൂര്യ എന്ന് പറഞ്ഞാൽ ഏതാ, ഏതാ, ആ കുഴപ്പമില്ല ഞാൻ പറഞ്ഞുതരാം, സിറിയ, സിറിയ, സിറിയ. അപ്പോൾ തുർക്കി, ഫ്രാൻസ്, സിറിയ, അതാണ് തുർക്കിയ, ഫറൻസ, വസൂരിയ. മനസ്സിലായല്ലോ. അയ്യവ ഞാൻ വക്കാന ആലിമൻ കബീറൻ, വക്കാന ആലിമൻ, ആലിം, ആ പണ്ഡിതൻ അല്ലേ, ആലിം, ആലിമുൻ. അതിൻ്റെ ജം എന്താണ്? ഉലമ. ആലിമുൻ ജംഉഹു ഉലമ, ഉലമ, ഉ അവസാന ഒരു ഹംസ ഉണ്ടാവും, ഉലമ. മനസ്സിലായല്ലോ. ആ ആലിമുൻ ജംഉ ഉലമ, പണ്ഡിതൻ. കബീറൻ, വക്കാന ആലിമൻ കബീറൻ, കബീർ എല്ലാവർക്കും അറിയാം അല്ലേ. ആ കബീറിൻ്റെ ദിദ് എന്താ? മാഹിയ അദ്ദിദ് കബീർ. ആ ദിദ് കബീർ സഗീർ, ആ കബീർ സഗീർ. വക്കാന അബുൽ കലാം ആസാദ് ആലിമൻ കബീറൻ, വലിയ പണ്ഡിതനായിരുന്നു. കമാഹുവ സിയാസിയൻ കബീറൻ, കമാഹുവ അദ്ദേഹം ആയിരുന്നത് പോലെ, കമാ, കമാ എന്നാ, ആ കാന്ന പോലെ, കമാഹുവ അദ്ദേഹം അതുപോലെ തന്നെ സിയാസിയൻ, ആ രാഷ്ട്രീയക്കാരനുമായിരുന്നു. കബീറൻ വലിയ, സിയാസി എന്ന് പറഞ്ഞാൽ ആ രാഷ്ട്രീയ പ്രവർത്തകനുണ്ടല്ലോ, രാഷ്ട്രീയ പ്രവർത്തകന്മാർ കുറേ ഉണ്ടാവില്ല നമ്മുടെ നാട്ടിലും പ്രദേശങ്ങളിലൊക്കെ, ആ അങ്ങനെയുള്ള ഈ രാഷ്ട്രീയത്തിൽ നന്നായി പ്രവർത്തിക്കുന്ന, ആ നിലക്ക് സാമൂഹിക പ്രവർത്തനങ്ങളൊക്കെ രാഷ്ട്രീയപരമായി നടത്തുന്ന ആളുകൾക്ക് എന്ത് പറയാം, സിയാസിയുൻ എന്ന് പറയാം, സിയാസിയുൻ. മനസ്സിലായല്ലോ. അപ്പോൾ നമ്മുടെ അബുൽ കലാം ആസാദ് അദ്ദേഹം ഹുവ സിയാസിയൻ,
രാഷ്ട്രീയക്കാരനുമായിരുന്നു. കബീറൻ, വലിയ രാഷ്ട്രീയക്കാരനുമായിരുന്നു. മാത്രവുമല്ല, വീണ്ടും പറയണം അദ്ദേഹത്തെ പറ്റി, വക്കാന മിൻ അഹദി റുവാദി ഹറകത്ത് സലഫിയ ഫിൽ ഹിന്ദ്. ആ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. ആ ഫഹിംതും അൻതും തഫ്ഹമൂൻ. നഅം, വക്കാന അദ്ദേഹമായിരുന്നു മിൻ അഹദി റുവാദി ഹറകത്ത് സലഫിയ. മിൻ അഹദി, അഹദ് എന്ന് പറഞ്ഞാൽ ആ ഒന്ന് അല്ലേ, വാഹിദ് അഹദ്. മിൻ അഹദി, ഒരാളിൽപ്പെട്ട ആളായിരുന്നു. റുവാദ്, റുവാദ് എന്ന് പറഞ്ഞാൽ ആ നേതാക്കൾ, നേതാക്കൾ. മിൻ അഹദി റുവാദി ഹറകത്തി സലഫിയ ഫിൽ ഹിന്ദ്, ഇന്ത്യയിലെ സലഫി പ്രസ്ഥാന നേതാക്കളിൽ ഒരാളായിരുന്നു ആര്? അബുൽ കലാം ആസാദ്. മനസ്സിലായല്ലോ. ആ വക്കാന അദ്ദേഹമായിരുന്നു മിൻ അഹദി, ആ ഒരാളായിരുന്നു. റുവാദി, നേതാക്കൾ. റുവാദ് എന്നുള്ളത് ഒരു ബഹുവചന പദമാണ്. അതിൻ്റെ മുഫ്രദ് എന്താ? റാഇദുൻ എന്നാണ്. എല്ലാവരും എഴുതുന്നുണ്ടല്ലോ. ആ റാഇദുൻ, റാഇദുൻ എന്ന് എഴുതുമ്പോൾ നമ്മൾ റാഇ, ആ ഹംസ് ആ യാഇൻ്റെ ഷക്കിലിട്ടിട്ടാണ് എഴുതുക. റാഇദുൻ, യാഇൻ്റെ രൂപത്തിട്ട് അതിൻ്റെ മുകളിലാണ് ഹംസ കേട്ടോ, കേട്ടെ. ഓക്കെ, റാഇദുൻ ജംഉഹു റുവാദുൻ. റാഇദുൻ എന്ന് പറഞ്ഞാൽ നേതാവ്, റുവാദ് നേതാക്കൾ. വക്കാന മിൻ അഹദി റുവാദ്, നേതാക്കൾ. ഹറക്കത്ത് എന്ന് പറഞ്ഞാൽ ഹറക്കത്ത്, മൂവ്മെൻറ്റ്, മൂവ്മെൻറ്റ്, പ്രസ്ഥാനം. ആ ഹറക്കത്തു സലഫിയ, സലഫി പ്രസ്ഥാനം. അപ്പോൾ വക്കാന മിൻ അഹദി റുവാദി ഹറക്കത്തി സലഫിയ ഫിൽ ഹിന്ദ്, ഇന്ത്യയിലെ സലഫി പ്രസ്ഥാന നേതാക്കന്മാരിൽപ്പെട്ട ഒരാളും കൂടിയായിരുന്നു ആര്? അബുൽ കലാം ആസാദ്. മനസ്സിലായല്ലോ. ഇനി ബാക്കി നോക്കുക, അടുത്തവർ നോക്കൂ. വക്കാന അവ്വലു വസീറത്താലീം ബഅദൽ ഇസ്തിഖ്ലാലി ഫിൽ ഹിന്ദ്. ആ അദ്ദേഹം ചില്ലറക്കാരനല്ല, ആരാണ്? വക്കാന അദ്ദേഹമാണ്. ഈ വാവ് കാനൻ്റെ കൂടെ ഇങ്ങനെ വാവ് വരുന്നുണ്ടല്ലോ അല്ലേ. ആ വക്കാന ആലിമൻ കബീറൻ, വക്കാന മിൻ അഹദി റുവാദി ഹറകത്തി സലഫിയ ഫിൽ ഹിന്ദ്, വക്കാന അവ്വലു, അവിടെയൊക്കെ വാവ് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഏതെങ്കിലും ഒരു മേഖലയിൽ മാത്രമല്ല, ഇതും കൂടിയാണ് അല്ലേ. വ, ആ വാവ് ഇങ്ങനെ വരുന്നത് എന്താണ്? വക്കാന, അദ്ദേഹം ഇതും കൂടിയായിരുന്നു എന്ന് ചേർത്തി പറയാൻ വേണ്ടിയാണ് ആ വാവ്, വാവുൽ അതഫ്. ആ ഒന്നിനെ, ഒരു കാര്യത്തെ മറ്റൊരു കാര്യവുമായി കൂട്ടിച്ചേർത്ത് പറയാനാണ് ആ വാവ് ഉപയോഗിക്കുന്നത്. മനസ്സിലായല്ലോ. ആ വക്കാന, അതോടൊപ്പം അദ്ദേഹമായിരുന്നു അവ്വലു വസീറത്താലീൻ. എന്താണ് അവ്വൽ? ആ നിങ്ങൾക്കറിയാം, അതെ, ആദ്യത്തെ. വസീറത്താലീൻ എന്താ? വസീറത്താലീൻ, ആ ആ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ അല്ലേ, അല്ലെങ്കിൽ ആ മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ, രണ്ട് തരക്കും പറയാം അല്ലേ. ആ വിദ്യാഭ്യാസ മന്ത്രി, വസീറുത്താലീം, വസീറുത്താലീം വത്തർബിയ എന്നൊക്കെ പറയാറുണ്ട് അറബിയിൽ അല്ലേ. ആ വക്കാന അവ്വലു വസീറുത്താലീമി, ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. എപ്പോ? ബഅദൽ ഇസ്തിഖ്ലാൽ ഫിൽ ഹിന്ദ്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം. ഇസ്തിഖ്ലാൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇസ്തഖല്ല എന്ന് പറഞ്ഞാൽ സ്വതന്ത്രമായി. ഇസ്തഖല്ല, ഇസ്തഖല്ലത്തിൽ ഹിന്ദ്, ഇന്ത്യ സ്വതന്ത്രമായി അല്ലേ. ഇസ്തഖല്ല, ഇസ്തഖല്ല യസ്തഖില്ലു അല്ലേ, അതിന് മുദാരിഅ്. അതിൽ നിന്നാണ് ഇസ്തിഖ്ലാൽ എന്ന മസ്ദർ വരുന്നത്. മനസ്സിലായല്ലോ. ഇസ്തഖല്ല, ഇസ്തിഖ്ലാൽ, സ്വാതന്ത്ര്യം. ആ ഫിൽ ഹിന്ദ്, ഇന്ത്യയിൽ. അപ്പോൾ ഇന്ത്യയിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു ആര്? അബുൽ കലാം ആസാദ്. മനസ്സിലായല്ലോ. അപ്പോൾ ഒന്നുകൂടെ പെട്ടെന്ന് വായിക്കാം, എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണേ. സാഫറ അബുൽ കലാം ആസാദ്, അർത്ഥം പറയൂ. ആ അബുൽ കലാം ആസാദ് യാത്ര പോയി. ഇല അദീദിൻ മിനദ്ദുവലി, ധാരാളം രാഷ്ട്രങ്ങളിലൂടെ. ആ ധാരാളം രാഷ്ട്രങ്ങളിലേക്ക് യാത്ര പോയി. മിൻഹ, അതിൽപ്പെട്ടതാണ് തുർക്കിയ, തുർക്കി. വ ഫ്രാൻസ, ആ പറയൂ, എല്ലാവരും ഉറക്കെ പറയൂ. ആ ഫ്രാൻസ്. വ സൂരിയ, സിറിയ. പിന്നെയോ? വക്കാന ആലിമൻ കബീറൻ, അദ്ദേഹം വലിയ പണ്ഡിതനായിരുന്നു അല്ലേ. കമാഹുവ സിയാസിയൻ കബീറൻ, ആ വലിയ രാഷ്ട്രീയക്കാരനായതുപോലെ തന്നെ അദ്ദേഹം വലിയ പണ്ഡിതനുമായിരുന്നു. വക്കാന മിൻ അഹദി റുവാദി ഹറകത്തി സലഫിയ ഫിൽ ഹിന്ദ്, ആ പറയൂ. ആ ഇന്ത്യയിലെ സലഫി പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളിൽപ്പെട്ട ഒരാളും കൂടിയായിരുന്നു അദ്ദേഹം. വക്കാന അവ്വലു വസീറത്താലീമി
ബഅദൽ ഇസ്തിഖ്ലാലി ഫിൽ ഹിന്ദി, ഇന്ത്യയിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി കൂടിയായിരുന്നു അദ്ദേഹം. ആരെ? അബുൽ കലാം ആസാദ്. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു റജുലുൻ മഷ്ഹൂർ അല്ലേ, ഷഹ്സുൻ ബാരിസ് എന്നൊക്കെ പറഞ്ഞല്ലോ, ഈ അറിയപ്പെട്ട മനുഷ്യൻ ചില്ലറക്കാരനല്ല, ഫേമസായ മനുഷ്യനാണല്ലേ, നല്ല പണ്ഡിതനാണ്, നല്ല രാഷ്ട്രീയ പ്രവർത്തകനാണ്, വിദ്യാഭ്യാസ മന്ത്രി വരെ ആയ മനുഷ്യനാണ് അല്ലേ. അപ്പം നന്നായി പഠിക്കുക. ചരിത്രം മലയാളത്തിൽ ഇങ്ങനെ പഠിക്കല്ല വേണ്ടത്, ഈ അറബി പദങ്ങളൊക്കെ നിങ്ങൾ നന്നായി ശ്രദ്ധിച്ച് കേട്ട് അതൊക്കെ എഴുതിയെടുത്ത് എന്തു ചെയ്യണം, ആ പദങ്ങളുടെ മാതിയും മുദാരിയവും അതിൻ്റെ ഓരോ മലയാള പദങ്ങളുടെ അറബി പദം നമ്മൾ എന്തു ചെയ്യണം, ചിന്തിച്ചിങ്ങനെ അറബി നന്നായി പഠിക്കണം. ഇൻഷാ അള്ളാ നമ്മൾ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ചില ചോദ്യങ്ങൾ, ഒന്ന് രണ്ട് ആക്ടിവിറ്റികൾ, ഒന്ന് രണ്ട് അൻഷിത്ത പറയാം, നിങ്ങൾ എല്ലാവരും നോട്ട് ചെയ്യണം. ഒന്നാമത്തെ ചോദ്യം, മൻ ഹുവ അവ്വലു വസീറു താലീം ബഅദ ഇസ്തിഖ്ലാൽ ഫി ഹിന്ദ്. മൻ ഹുവ അവ്വലു വസീറു താലീം ബഅദ ഇസ്തിഖ്ലാൽ ഫി ഹിന്ദ്. എല്ലാവരും എഴുതിയെടുക്കുന്നുണ്ടല്ലോ അല്ലേ ചോദ്യങ്ങൾ. അതെ. രണ്ടാമത്തെ ചോദ്യം, ഇല അയ്യി ദുവരിൻ സാഫറ അബുൽ കലാം ആസാദ്. ഇല അയ്യി ദുവരിൻ സാഫറ അബുൽ കലാം ആസാദ്. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എല്ലാവരും കൃത്യമായിട്ട് എഴുതി രേഖപ്പെടുത്തി വരണം. നിങ്ങളുടെ അധ്യാപകർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഷാ അല്ലാ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. സനറ ബഅദ് ബിതൗഫീഖില്ലാ. വല്ലാഹു വലിയ തൗഫീഖ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.